സൗദിയുടെ തൊടുപുഴ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. സൗദിയിൽ 5 ഇയേഴ്സ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് അവിടെ ടെർമിനേഷൻ അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ആയിട്ട് ഞങ്ങൾ വേറൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ക്യുബക്ക് സെലക്ട് ചെയ്യുകയായിരുന്നു. ഫാമിലിയായിട്ട് താമസിക്കാനും പിള്ളേരെ എഡ്യൂക്കേഷനും അങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കൺട്രി ആയിട്ട് ഞങ്ങൾ ക്യുബക്ക് സെലക്ട് ചെയ്ത്. പോളിൻസിസിനെ കുറിച്ച് അന്നേരം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഏറ്റവും ഓവർസീസ് മൈഗ്രേഷനൊക്കെ ചെയ്യുന്നത് നല്ലൊരു ഏജൻസിയാണ്. പിന്നെ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനോ ഇവിടെയുണ്ട്, എറണാകുളത്തുണ്ട്. അപ്പോൾ ചേട്ടൻ ഇവിടെ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ചേട്ടയോട് അന്വേഷിക്കാൻ പറഞ്ഞ ചേട്ടൻ പറഞ്ഞു നല്ല ഏജൻസി തന്നെയാണ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് ബോണി സാറിൻ്റെ നമ്പർ തന്ന്. ഞങ്ങൾ ബോണി സാറിനെ കോൺടാക്ട് ചെയ്ത് ഇവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 2013 May 26 അപ്ലൈ ചെയ്തതാണ്. ഞങ്ങൾക്ക് ഒരു 5 മന്ത്സ് കഴിഞ്ഞിട്ടേ ഫൈൻ നമ്പർ കിട്ടി. പിന്നെ പ്രോസസിംഗ് ഇച്ചിരി ഡിലേ ആയെങ്കിലും 2014 May ഞങ്ങൾക്ക് ക്യുബക്ക് സെലക്ഷൻ ആയി. പിന്നെ ഫ്രഞ്ച് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഞാൻ റിസൈൻ ചെയ്ത് പോന്നു. 2014 ഡിസംബർ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് ഫ്രഞ്ച് A1 ചെയ്തു. അത് പിന്നെ കാനഡ ഫയൽ നമ്പർ ആയി. പിന്നെ PCC ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് റിസൈൻ ചെയ്തിട്ട് പോന്നു. ഞങ്ങളിപ്പോൾ 1 ഏപ്രിൽ ലാസ്റ്റില് മെഡിക്കൽ ചെയ്ത് ഇങ്ങനെ റെഡി ആക്കിയിരിക്കാൻ പോകാനായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് വിസ വന്നത്. അപ്പോൾ വിസ സ്റ്റാമ്പ് ചെയ്തും കിട്ടി. അങ്ങനെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പോകാൻ റെഡി ആക്കിയിരിക്കുന്നു. എൻ്റെ പേര് രഞ്ജിത്. ഞാൻ കല്യാണം കഴിച്ച് കുട്ടിയായി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സൗദി ജീവിതത്തോടൊരു താല്പര്യമില്ലാതായിപ്പോയി. കാരണം ഒരു ഫ്രീഡം ഇല്ലാത്ത ഒരു രാജ്യമാണ് സൗദി. എൻ്റെ കുട്ടികൾക്കും എനിക്കും ഫ്രണിക്കും ഒന്ന് ഔട്ടിങ്ങിന് പോയി ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒന്ന് ഒരു പാർക്കോ എന്തെങ്കിലും മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊന്ന് വേണ്ടിയത് ഒരു എനിക്ക് അല്ല തന്നെ ഒരു ഡ്രീം കൺട്രി ആയിരുന്നു കാനഡ, അമേരിക്ക ഈ രാജ്യങ്ങൾ. എനിക്ക് അവിടെ ഒന്ന് പോവുക, അവിടെ പോയിട്ട് അവിടുത്തെ കൾച്ചർ ജീവിക്കുക എന്നുള്ള എനിക്കൊരു കൊണ്ടുവന്നതിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്താണ് ഇന്നോലെ കാനഡ നോക്കി. അന്നേരപ്പം ഞങ്ങൾ നോക്കിയ സമയത്ത് ഞങ്ങളുടെ കാനഡ പ്രോഗ്രാം ചെയ്യാനായിട്ട് കാനഡ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ INTSന്റെ കാലാവധി തീരാറായപ്പോൾ എനിക്ക് ക്യുബക്ക് രാജ്യം തരും. എനിക്ക് ഞാൻ ക്യുബക്കിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കതിനെ കുറിച്ച് ഒരു ഇഷ്ടപ്പെട്ട അതിൻ്റെ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം നമ്മുടെ പോളിൻസിസുമായിട്ട് ആലോചിച്ച് ചെയ്തു. പോളിൻസിസ് നല്ല സർവീസാണ്. എന്ത് കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ടാണ് പോളിൻസിസിൻ്റെ പോകുന്നത്. നമുക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവും. പിന്നെ എൻ്റെ വീട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇവിടെ ഏത് ഏജൻസി വഴിയാണ് പോകുന്നത് പോളിൻസിസ് ആണെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറയുന്നു പോളിൻസിസിൽ നിന്നാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. പോളിൻസിസ് നല്ല ഏജൻസിയാണ്. പിന്നെ ഇനിയും നമ്മുടെ കാനഡയിലായിട്ട് ഞാൻ ഓരോരുത്തരെയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നുപോലെ പോളിൻസിസ് മുഖേനയാണ് ഞങ്ങൾ വന്നത്. സ്റ്റുഡൻറ് വിസയിലായിരുന്നു വന്നിരുന്നത്. PR കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം ഞങ്ങൾ പറയുന്നു. നമുക്കൊരു സന്തോഷമായിട്ടുണ്ട്. താങ്ക് യു പോളിൻസിസ്.